അപ്പം നമ്മുടെ മമ്മി ട്രയലോജി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരുപാട് പേര് നമ്മളോട് ചോദിച്ച വീഡിയോ ആണ് സ്കോർപ്യോൺ കിങ് ചെയ്യുന്നത്. മമ്മി റിട്ടേൺസിലാണ് നമ്മുടെ സ്കോർപ്യോൺ കിങ്ങിനെ നമ്മൾ ആദ്യമായി പരിചയപ്പെടുന്നത്. അതേ കഥാപാത്രത്തെ തന്നെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് ദ മമ്മി ഫ്രാഞ്ചൈസിന്റെ ഒരു സ്പിൻ ഓഫ് ആയി 2002 റിലീസ് ചെയ്ത സിനിമയായിരുന്നു ദ സ്കോർപ്യോൺ കിങ്. നമ്മുടെ റോക്കിന്റെ ലീഡ് റോളിലുള്ള ആദ്യ സിനിമയായിരുന്നു എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ഒരു യോദ്ധാവ് എങ്ങനെ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ തന്നെ ചക്രവർത്തിയായി എന്ന കഥ പറഞ്ഞ സിനിമയായിരുന്നു ഇത്. ഈ സിനിമയുടെ വിജയത്തിന് ശേഷം ഇതിന്റെ പല റീബൂട്ട്സ് പലപ്പോഴായി ഇറങ്ങിയെങ്കിലും അവയ്ക്കൊന്നും ഈ സിനിമയുടെ നിലവാരം പുലർത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവയൊന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ വേണ്ടി എടുത്തിട്ടുമില്ല. അപ്പോൾ നമുക്ക് ഇനിയും അധികം വൈകിക്കാതെ സിനിമയിലേക്ക് കടന്നാലോ. പിരമിഡുകളുടെയും കാലത്തിന് മുമ്പ് കിഴക്കിൽ നിന്നുള്ളവർ ലോകത്തെ മറ്റ് രാജ്യങ്ങളെയെല്ലാം ആക്രമിക്കുകയാണ്. ക്രൂരനായ മെംനോണായിരുന്നു അവരുടെ രാജാവ്. അവരുടെ നിയമപ്രകാരം അവരുടെ ഏറ്റവും വലിയ യോദ്ധാവാണ് രാജാവാകുക. യുദ്ധങ്ങളുടെ അനന്തരഫലങ്ങൾ പ്രവചിക്കുന്ന ഒരു മന്ത്രവാദിനിയുടെ സഹായത്തിൽ നിന്നാണ് അവന് ഇത്രയും വിജയങ്ങൾ വന്നിരുന്നത്. അവനെ എതിർക്കാൻ കുറച്ച് സ്വതന്ത്ര ഗോത്രങ്ങൾ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. തുടർന്നുള്ള സംഭവ വികാസങ്ങളാണ് നമ്മൾ ഇന്ന് കാണുവാൻ വേണ്ടി പോകുന്നത്. മെംനോന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട പല ട്രൈബ്സ് ഒത്തുകൂടി ഒരു ഗ്രൂപ്പാകുന്നു. മന്ത്രവാദിനി അവന്റെ കൂടെയുള്ളിടത്തോളം കാലം നമുക്കവനെ ഒന്നും ചെയ്യാനാവില്ല എന്ന് അവരുടെ രാജാവ് പറയുന്നു. എങ്ങനെയെങ്കിലും ആ മന്ത്രവാദിനിയെ കൊല്ലാൻ അവർ തീരുമാനിക്കുന്നു. അപ്പോൾ കൂട്ടത്തിലെ ഏറ്റവും ശക്തനായ ബാൽത്തസാർ അവരോട് പറയുന്നു, മന്ത്രവാദിനിയെ നമ്മൾ ആരും കണ്ടിട്ടില്ല. അവർ കൊട്ടാരത്തിന് പുറത്തിറങ്ങാറുമില്ല. അവിടെയുള്ള ഗാർഡ്സിനെ മറികടന്ന് അവരെ കൊല്ലുക എന്നുള്ളത് പ്രയാസകരമാണ്. ഇത് ചെയ്യാൻ അക്കേഡിയൻസിന് മാത്രമേ സാധിക്കുകയുള്ളൂ. പാരമ്പര്യമായി പണത്തിന് വേണ്ടി ആൾക്കാരെ കൊല്ലുന്ന ട്രൈബൽ ഗ്രൂപ്പായിരുന്നു അക്കേഡിയൻസ്. അങ്ങനെ ആ ഗ്രൂപ്പിൽപ്പെട്ട 3 പേർ അങ്ങോട്ടേക്ക് വരുന്നു. അവർ മാത്രമാണ് ആ ഗ്രൂപ്പിൽ അവശേഷിക്കുന്നത്. ഈ കൂട്ടത്തിൽ നമ്മുടെ റോക്കുമുണ്ട്. ഇവനാണ് നമ്മുടെ നായകൻ. അവന്റെ പേരായിരുന്നു മത്തായസ്. അങ്ങനെ മന്ത്രവാദിനിയെ കൊല്ലാൻ രാജാവ് അവർക്ക് 20 ബ്ലഡ് റൂബി സ്റ്റോൺസ് നൽകുന്നു. അവർ അതുമായി മന്ത്രവാദിനിയെ കൊല്ലാൻ വേണ്ടി പോകുന്നു. പക്ഷേ ഇതൊന്നും ആ രാജാവിന്റെ മകന് ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ അവർ 3 പേരും കൂടി മെംനോന്റെ പാലസിലേക്ക് പോവുകയാണ്. രാത്രിയായപ്പോൾ അവർ അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ അവർ മന്ത്രവാദിനെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടങ്ങി. തിരച്ചിലിനിടയിൽ ഗാർഡ്സ് അവരെ കണ്ടുപിടിക്കുന്നു. കൂട്ടത്തിൽ മത്തായസിന്റെ കൂട്ടുകാരനെ അവർ കൊല്ലുകയും അവന്റെ ചേട്ടനെ അവർ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്നു. എന്നാൽ മത്തായസ് ഒടുവിൽ മന്ത്രവാദിനിയുടെ അടുത്ത് എത്തിച്ചേരുന്നു. അമ്പെയ്യാൻ പോകുമ്പോഴാണ് മന്ത്രവാദിനി നിങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്നവനോട് പറയുന്നത്. അപ്പോഴേക്കും മെംനോന്റെ ഗാർഡ്സ് വന്ന് അവനെ പിടികൂടുന്നു. അപ്പോൾ അവിടേക്ക് മെംനോനും കൊല്ലാനേൽപ്പിച്ച രാജാവിന്റെ മകനും വരുന്നു. മെംനോന്റെ കൂടെ നിൽക്കാൻ വേണ്ടി അവൻ അവന്റെ അച്ഛനെ കൊല്ലുകയും ഇവർ മെംനോനെ കൊല്ലാൻ വരുന്നുവെന്ന വിവരവും മെംനോനെ അവൻ അറിയിച്ചിരുന്നു. അങ്ങനെ മത്തായസിന്റെ മുൻപിൽ വച്ച് തന്നെ അവന്റെ ചേട്ടനെ മെംനോൻ കൊല്ലുന്നു. മത്തായസിനെ കൊല്ലാൻ വരുമ്പോൾ മന്ത്രവാദിനിയായ കസൻഡ്ര അവനെ തടയുന്നു. നീയോ നിന്റെ ആൾക്കാരോ ഇവനെ കൊല്ലാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ വരാൻ പോകുന്ന യുദ്ധങ്ങളെല്ലാം നിങ്ങൾ പരാജയപ്പെടുമെന്ന് അവൾ മുന്നറിയിപ്പ് നൽകുന്നു. അങ്ങനെ അവർ അവനെ അടിച്ചു ബോധം കെടുത്തുന്നു. പിറ്റേ ദിവസം മത്തായസ് കണ്ണു തുറക്കുമ്പോൾ അവനെ ഒരു മരുഭൂമിയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. അവന്റെ അടുത്തായി അസർ എന്ന കള്ളനെയും കുഴിച്ചിട്ടിട്ടുണ്ട്. അവിടെ മനുഷ്യനെ കഴിക്കുന്ന ഒരുപാട് ഉറുമ്പുകളുള്ള സ്ഥലമായിരുന്നു. മെംനോന്റെ ആൾക്കാർ അതിന്റെ കൂട്ടിൽ തീയിട്ട് ആ ഉറുമ്പിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഉറുമ്പുകൾ ഇവരെ കഴിക്കാൻ വേണ്ടി വരുന്നു. ഇതിനിടയിൽ എങ്ങനെയൊക്കെയോ അസർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവൻ ആ കാവൽക്കാരന്റെ തലക്കടിച്ചു വീഴ്ത്തുന്നു. തന്നെ കൂടെ രക്ഷിക്കാൻ മത്തായസ് അസറിനോട് പറയുന്നു. എന്നാൽ അസർ അതിനൊരു കണ്ടീഷൻ മുന്നോട്ട് വയ്ക്കുന്നു. ഇനി മുൻപോട്ടുള്ള യാത്രയിൽ തന്നെയും കൂടെ കൂട്ടണമെന്ന് അവൻ പറയുന്നു. മത്തായസ് അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അവൻ ഉറുമ്പുകളുടെ ഇടയിൽ നിന്ന് മത്തായസിനെ രക്ഷിക്കുന്നു. അങ്ങനെ തന്റെ ചേട്ടനെയും സുഹൃത്തിനെയും കൊന്ന് മെംനോനോട് പ്രതികാരം വീട്ടാൻ അവന്റെ കൊട്ടാരത്തിലേക്ക് മത്തായസ് പുറപ്പെടുന്നു. എന്നാൽ മെംനോൻ അടുത്ത രാജ്യം കൈക്കലാക്കാൻ വേണ്ടിയുള്ള യുദ്ധങ്ങൾ ചെയ്യാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നും നിനക്ക് ഒരിക്കലും ശാന്തിയും സമാധാനവും ലഭിക്കില്ല എന്നും മന്ത്രവാദിനി അവനോട് സൂചിപ്പിക്കുന്നു. എനിക്ക് ശാന്തിയും സമാധാനവും അല്ല വേണ്ടതെന്നും എനിക്ക് ലോകം മുഴുവൻ കൈക്കലാക്കണമെന്നും അതിനുശേഷം നിന്നെ കല്യാണം കഴിക്കണമെന്നും അവൻ പറയുന്നു. എനിക്ക് കല്യാണം കഴിക്കാൻ സാധിക്കില്ല എന്നും ഒരു പുരുഷന്റെ കൂടെ കിടന്നാൽ എന്റെ മാന്ത്രിക ശക്തിയെല്ലാം നഷ്ടപ്പെടുമെന്നും കസാൻഡ്ര അവനോട് പറയുന്നു. ഈ ലോകം മുഴുവൻ എന്റെ കീഴിലായാൽ എനിക്ക് പിന്നെ മാന്ത്രിക ശക്തിയുടെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാമെന്നും മെംനോൻ അവളോട് പറയുന്നു. ഇതേ സമയം മത്തായസും അസറും കൂടി മെംനോന്റെ രാജ്യത്തെത്തുന്നു. ഇതിനിടയ്ക്ക് അവന്റെ കയ്യിൽ നിന്നും റൂബി സ്റ്റോൺ ഒരു പയ്യൻ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. ഒടുവിൽ മത്തായസ് അവനെ പിടികൂടുന്നു. ആ കൊച്ചുപയ്യനാണെങ്കിൽ ആ രാജ്യത്തെ എല്ലാ കുറുക്കുവഴികളും അറിയാമായിരുന്നു. മെംനോന്റെ കൊട്ടാരത്തിൽ എത്തിച്ചാൽ റൂബി സ്റ്റോണിൽ നിന്ന് ഒരെണ്ണം നിനക്ക് തരാമെന്ന് മത്തായസ് വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കാവൽക്കാരൊന്നുമില്ലാത്ത വഴിയിലൂടെ കൊട്ടാരത്തിനകത്തെത്തുന്നു. ഇതിനിടയ്ക്ക് അവർ അറിയാതെ ഒരു ഭ്രാന്തനായ ഒരു സയൻറ്റിസ്റ്റിന്റെ മുറിയിൽ അവരെത്തിപ്പെടുന്നു. അയാൾ ഒരു ബോംബ് ഉണ്ടാക്കാനുള്ള പരീക്ഷണത്തിലായിരുന്നു. അവരെ അവിടെ കണ്ടിട്ടും അയാൾ ഗാർഡ്സിനെ ഒന്നും വിളിച്ചില്ല. കാരണം മെംനോണിന് ശാസ്ത്രജ്ഞന്മാരെ ഇഷ്ടമല്ലായിരുന്നു.
മെംനോൺ എവിടെയുണ്ടെന്ന് ആ സയൻറ്റിസ്റ്റിന്റെ അടുത്തുനിന്ന് ചോദിച്ച് മനസ്സിലാക്കി വാൾപ്പായിട്ട് നടത്തുന്ന സ്ഥലത്തേക്ക് ആക്കിയിട്ട് ആ പയ്യൻ പോകുന്നു. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ആ റൂബി സ്റ്റോണിൽ നിന്ന് ഒരെണ്ണം ആ പയ്യന് നൽകി അവനെ പറഞ്ഞുവിടുന്നു. അങ്ങനെ മെംനോണിനെ കൊല്ലാൻ അവസരം നോക്കി നിൽക്കുകയായിരുന്നു മത്തായസ്. അപ്പോഴാണ് ആ കൊച്ചു പയ്യനെ ആ കാവൽക്കാർ പിടിച്ചുകൊണ്ട് വരുന്നത് അവൻ കാണുന്നത്. അവന്റെ കയ്യിലുള്ള റൂബി സ്റ്റോൺ കണ്ടപ്പോൾ പുറത്തുനിന്ന് ആരോ ഇവിടേക്ക് വന്നിട്ടുണ്ടെന്നും മെംനോണിന് മനസ്സിലാവുന്നു. ആ പയ്യനെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ വേണ്ടി അവന്റെ കൈ മുറിച്ചു മാറ്റാൻ മെംനോൺ ആജ്ഞാപിക്കുന്നു. അവനെ രക്ഷിക്കുവാൻ വേണ്ടി മത്തായസ് അമ്പെയ്യുന്നു. അപ്പോഴേക്കും ആ കാവൽക്കാർ എല്ലാവരും അവന് നേരെ തിരിയുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കസാൻഡ്രയുടെ റൂമിൽ എത്തിപ്പെടുന്നു. എന്നാൽ അവൾ അവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കസാൻഡ്രയെ മത്തായസ് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു. അവളെ തിരക്കി മെംനോൺ എന്തായാലും കൊട്ടാരത്തിന് വെളിയിൽ വരുമെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ പുറത്തു വെച്ച് അവനെ കൊല്ലാമെന്ന് മത്തായസ് തീരുമാനിക്കുന്നു. രാത്രിയായപ്പോൾ മത്തായസിന്റെ കയ്യിൽ നിന്ന് കസാൻഡ്ര രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൻ അവളെ പിടികൂടുന്നു. നിന്നെ ഞാൻ മെംനോന്റെ അടുത്തേക്ക് വിടില്ല എന്ന് മത്തായസ് പറയുന്നു. എനിക്ക് അങ്ങോട്ട് പോകാൻ ഇഷ്ടമല്ല, കുട്ടിക്കാലം മുതൽ അവൻ എന്നെ തടങ്കിലാക്കിയിരിക്കുകയാണെന്ന് അവൾ പറയുന്നു. അന്ന് എന്തിനാണ് തന്നെ രക്ഷിച്ചതെന്ന് അവളോട് അവൻ ചോദിക്കുമ്പോൾ, നീ എന്നെ കൊട്ടാരത്തിന് പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് ഞാൻ നേരത്തെ കണ്ടിരുന്നുവെന്നും അതാണ് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയതെന്നും അവൾ പറയുന്നു. പുറത്തുള്ള ലോകം അപകടകരമാണ്, ഒന്നെങ്കിൽ നിനക്ക് എന്റെ കൂടെ നിൽക്കാം അല്ലെങ്കിൽ നിനക്ക് പോകാമെന്ന് അവളോട് അവൻ പറയുന്നു. അങ്ങനെ കസാൻഡ്ര അവന്റെ കൂടെ നിൽക്കാൻ തീരുമാനിക്കുന്നു. പിറ്റേ ദിവസം മെംനോന്റെ ആൾക്കാർ അവരെ തിരഞ്ഞെത്തുന്നു. കൂട്ടത്തിൽ മെംനോൻ ഇല്ലെന്ന് അവന് മനസ്സിലായി. ദൂരെ നിന്നൊരു കൊടുങ്കാറ്റ് വരുന്നത് മത്തായസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അങ്ങനെ അവൻ കണ്ണുകെട്ടി മെംനോന്റെ ആൾക്കാരുടെ അടുത്തേക്ക് ഒറ്റയ്ക്ക് നേരിടാൻ വേണ്ടി പോകുന്നു. അവരുടെ അടുത്തെത്തുമ്പോഴേക്കും ആ കൊടുങ്കാറ്റ് അവരെ മൂടിയിരുന്നു. അതൊരവസരമാക്കി മത്തായസ് അവരെ എല്ലാവരെയും കൊല്ലുന്നു. അതിനിടയിൽ കൂട്ടത്തിലൊരാൾ വിഷം നിറച്ച അമ്പ് മത്തായസിന്റെ കാലിൽ തറച്ചു കയറ്റുന്നു. കൊടുങ്കാറ്റ് പോയതിനു ശേഷം കസാൻഡ്രയും അസറും മത്തായസിനെ തിരക്കി ഇറങ്ങുന്നു. അപ്പോഴാണ് അവൻ എല്ലാവരെയും കൊന്ന് ആ മണ്ണിൽ നിന്ന് എഴുന്നേൽക്കുന്നത് അവർ കാണുന്നത്. എന്നാൽ കാലിൽ തറച്ച അമ്പിന്റെ വിഷം കാരണം അവൻ അവിടെ ബോധം കെട്ടുവീഴുന്നു. അങ്ങനെ അന്ന് രാത്രി തന്റെ മാന്ത്രിക ശക്തിയിലൂടെ കസാൻഡ്ര അവനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. അതൊക്കെ കഴിഞ്ഞ് അവർ കുറച്ച് വെള്ളം കിട്ടാൻ വേണ്ടി ആ മരുഭൂമിയിലൂടെ നടക്കുമ്പോഴാണ് അവിടെ ഒരു പൊട്ടിത്തെറി കാണുന്നത്. അത് മറ്റാരുമല്ല, അന്ന് അവർ കൊട്ടാരത്തിൽ കണ്ട ആ സയന്റിസ്റ്റ് ആയിരുന്നു. കസാൻഡ്രയ്ക്ക് അയാളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ബോംബ് ഉണ്ടാക്കുന്ന പരീക്ഷണം അവസാനം സക്സസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ആ കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ അവർ എല്ലാവരും കൂടി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും കുറെ ആൾക്കാർ വന്ന് അവരെ പിടിച്ചുകൊണ്ടുപോകുന്നു. മെംനോന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട ട്രൈബ്സ് ഒളിച്ചു താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അപ്പോൾ അവിടേക്ക് അവരുടെ തലവനായ ബാൽത്തസാർ വരുന്നു. അവൻ കസാൻഡ്രയെ കൊല്ലാൻ അവരോട് ആജ്ഞാപിക്കുന്നു. എന്നാൽ മത്തായസ് അവരെയൊക്കെ ഇടിച്ചു താഴെയിടുന്നു. ആദ്യം എന്നെ കൊന്നതിന് ശേഷം മാത്രമേ ഇവളെ തൊടാൻ സാധിക്കുകയുള്ളൂ എന്നവൻ പറയുന്നു. അങ്ങനെ ബാൽത്തസാറും മത്തായസും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഒടുവിൽ മത്തായസ് ജയിക്കുന്നു. നമ്മളിങ്ങനെ അടികൂടിയിട്ട് കാര്യമില്ല, നമ്മുടെ എല്ലാം ശത്രു മെംനോണാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് അവനെ നേരിടാം, ഇപ്പോൾ കസാൻഡ്രയും നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്നവൻ പറയുന്നു. അങ്ങനെ അന്ന് രാത്രി അവർ അവിടെ തങ്ങുന്നു. ആ സമയം കസാൻഡ്രയുടെ അടുത്തേക്ക് ഒരു കുട്ടി വരികയാണ്. ആ സമയം അവൾക്ക് മെംനോന്റെ ആൾക്കാർ വന്ന് അവിടെയുള്ള ആൾക്കാരെയെല്ലാം കൊല്ലുമെന്നും മത്തായസ് മരിക്കുമെന്നും ഒരു വിഷൻ ഉണ്ടാകുന്നു. ഇതവൾ മത്തായസിന്റെ അടുത്ത് വന്ന് പറയുന്നുവെങ്കിലും അവനതൊന്നും വിശ്വസിക്കുന്നില്ല. അങ്ങനെ അവിടെ വച്ച് രണ്ടുപേരും പരസ്പരം കിസ് ചെയ്യുകയും അവർ കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ കസാൻഡ്രയുടെ മാന്ത്രിക ശക്തിയെല്ലാം അവിടെ വച്ച് നഷ്ടപ്പെടുകയാണ്. അങ്ങനെ മത്തായസ് ഉറങ്ങിക്കിടക്കുമ്പോൾ തിരിച്ച് മെംനോന്റെ കൊട്ടാരത്തിലേക്ക് അവൾ പോകുന്നു. അവൾ കാരണം ഇവിടെയുള്ളവർ ആരും കൊല്ലപ്പെടരുതെന്ന് അവൾക്കുണ്ടായിരുന്നു. അടുത്ത ദിവസം മത്തായസ് ഉണർന്നെഴുന്നേറ്റപ്പോൾ അവിടെ കസാൻഡ്രയെ കാണുന്നില്ല. അവൾ തിരിച്ചുപോയെന്നവന് മനസ്സിലായി. അങ്ങനെ മെംനോണിനെ കൊന്ന് അവളെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി അവൻ ഒറ്റയ്ക്ക് കൊട്ടാരത്തിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ അവിടേക്ക് ബാൽത്തസാർ വരുന്നു. നിനക്ക് ഒറ്റയ്ക്ക് മെംനോണിനെ നേരിടാനാവില്ല എന്നും ഞങ്ങളും കൂടെ വരികയാണെന്നും അവൻ പറയുന്നു. ഇതേ സമയം കൊട്ടാരത്തിലുള്ളവരെല്ലാം പരിഭ്രാന്തിയിലാണ്. അടുത്ത് തന്നെ ഒരു യുദ്ധമുണ്ട്. കസാൻഡ്ര കൂടെ ഇല്ലാത്തതുകൊണ്ട് അവർ തോൽക്കുമോ എന്നുള്ള ഭയമാണ് അവർക്കില്ല. അപ്പോഴാണ് അവൾ അവിടേക്ക് വരുന്നത്. കസാൻഡ്രയെ കണ്ടതുകൊണ്ട് അവിടെ ഉള്ളവർക്കെല്ലാം സന്തോഷമായി. നാളെ നടക്കുന്ന യുദ്ധം നമ്മൾ തന്നെ ജയിക്കുമെന്ന് അവൾ അവരോട് പറയുന്നു. എന്നാൽ മെംനോണിന് അവളുടെ മാന്ത്രിക ശക്തി നഷ്ടപ്പെട്ടോ എന്ന സംശയമുണ്ടായിരുന്നു. അതിനുവേണ്ടി അവൻ ഒരു പരീക്ഷണം നടത്തുന്നു. ഒരു മുറിയിൽ 6 കുടങ്ങൾ വച്ചിരുന്നു. അതിൽ 4 എണ്ണത്തിൽ ഉഗ്രവിഷമുള്ള പാമ്പിനെയും അവൻ ഇട്ടിരുന്നു. അതിൽ 2 എണ്ണം മാത്രം ഒഴിച്ചിട്ട് നിന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ഇതിൽ പാമ്പുകളില്ലാത്ത കുടത്തിൽ കയറാൻ അവളോട് അവൻ ആവശ്യപ്പെടുന്നു. ഇതേ സമയം മത്തായസും കൂട്ടരും കൊട്ടാരത്തിൽ കടക്കുന്നു. കസാൻഡ്ര 2 കൽപ്പിച്ചൊരു കൂടത്തിൽ കയറുന്നു. എന്നിട്ട് അതിലെ ഒരു പാമ്പിനെ അവന് നേരെ പ്രയോഗിക്കുന്നു. അപ്പോൾ മെംനോൻ അവളെ കൊല്ലാൻ പോകുമ്പോൾ മത്തായസ് അവിടേക്ക് വരുന്നു. പിന്നീട് അവിടെ ഒരു പോരാട്ടം തന്നെയായിരുന്നു. ബാൽത്തസാറും കൂട്ടരും അവിടുത്തെ കാവൽക്കാരുമായി ഏറ്റുമുട്ടുമ്പോൾ ഇവിടെ സയന്റിസ്റ്റും അസറും കൂടി അയാൾ കണ്ടുപിടിച്ച ബോംബുകൾ അവിടെ നിരത്തിവെച്ച് ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കാൻ പോവുകയായിരുന്നു.
പോരാട്ടത്തിനിടയ്ക്ക് മെംനോന്റെ പടയാളികളിൽ ഒരാൾ പുറകിൽ നിന്ന് മത്തായസിന് നേരെ അമ്പയുകയാണ്. കെസാൻഡ്ര ഇത് കണ്ട് അവനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ അവന്റെ പുറത്ത് ആ അമ്പ് തറച്ചു കയറുന്നു. മത്തായസ് അവിടെ വേദന കൊണ്ട് താഴെ വീഴുന്നു. ഇതായിരുന്നു കെസാൻഡ്ര കണ്ട ആ സ്വപ്നം. ആ കാവൽക്കാരൻ അവനെ കൊല്ലനായി വരുമ്പോൾ കെസാൻഡ്ര കാവൽക്കാരനെ കൊന്ന് മത്തായസിനെ രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ മത്തായസ് സർവശക്തിയുമെടുത്ത് ആ അമ്പൂരി മെംനോണിന് നേരെ അമ്പയുകയാണ്. മെംനോൺ തടയാൻ ശ്രമിച്ചെങ്കിലും അതിന്റെ സ്പീഡ് കാരണം അവനതിന് സാധിക്കുന്നില്ല. ഇതേ സമയം സയന്റിസ്റ്റും അസറും കൂടി അവർ ഒരുക്കി വെച്ച ബോംബിന് തീയിടുന്നു. മെംനോന്റെ നെഞ്ചിൽ ആ അമ്പ് തറച്ചു കയറി താഴേക്ക് അവൻ വീഴുന്നു. അവൻ നേരെ ചെന്ന് വീഴുന്നത് ആ എക്സ്പ്ലോസീവിന്റെ ഇടയിലേക്കാണ്. അങ്ങനെ അവൻ കത്തിച്ചാമ്പലാവുന്നു. അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന പടയാളികൾ യുദ്ധമെല്ലാം നിർത്തി മുകളിലേക്ക് നോക്കുകയാണ്. അവിടെ കെസാൻഡ്രയും മത്തായസും നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ അവർ പുതിയ രാജാവായി തിരഞ്ഞെടുക്കുന്നു. വെറും ഒരു യോദ്ധാവായിരുന്ന മത്തായസ് അങ്ങനെ ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിന്റെ തലവനായ സ്കോർപിയൻ കിങ് ആയി മാറുന്നു. ഇവിടെ നമ്മുടെ സിനിമ അവസാനിക്കുകയാണ്. ഈ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായവും അടുത്തതായി ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമയും ഞങ്ങളെ കമന്റ് ബോക്സിലൂടെ അറിയിക്കും. അൺടിൽ നെക്സ്റ്റ് ടൈം, ഗുഡ് ബൈ.